ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു സ്റ്റോക്ക് സെലക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ സ്റ്റോക്കുകളിൽ ചില സ്റ്റോക്കെല്ലാം പോസിറ്റീവ് ട്രെൻഡ് തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ഞാൻ എല്ലാ സ്റ്റോക്കും ഇപ്പോൾ പറയുന്നില്ല, കാരണം വീഡിയോൻ്റെ ലെങ്ത്ത് കൂടും. പിന്നെ ഇന്നലെ ഞാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോടുകൂടെയാണ് ഇട്ടത്, അതുകൊണ്ട് പലരും പറഞ്ഞിരുന്നു ഇത്തരത്തിൽ ചെയ്യേണ്ടതെന്നുള്ളത്. അത് മറ്റൊന്നും കൊണ്ടല്ല, ടൈം കിട്ടാത്തതുകൊണ്ടാണ്. നമ്മുടെ കോഴ്സിൻ്റെയും മറ്റും കാര്യങ്ങളും എല്ലാ വീഡിയോസും എടുക്കുന്നത് കാരണം ഒരു ദിവസം മൂന്ന് വീഡിയോസിൻ്റെ എല്ലാം സമയം കണ്ടെത്തണം, അതുകൊണ്ടാണ് എനിക്ക് കഴിയാതിരുന്നത്. മാക്സിമം ഞാൻ സമയം കിട്ടുന്ന ദിവസങ്ങളിലൊക്കെ വോയിസ് കൊടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, അല്ലാത്ത ദിവസങ്ങളിൽ മാത്രമാണ് ഞാൻ സ്റ്റോക്ക് ഇടണ്ടേ, അത് പറഞ്ഞിട്ടാണ് ഞാൻ ഇടുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നാളേക്കുള്ള വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മെമ്പർഷിപ്പ് എടുക്കുക. അതിന് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു മെമ്പർഷിപ്പ് എടുക്കാം. ഓക്കെ, പിന്നെ നമ്മുടെ പുതിയ സ്വിംഗ് ട്രേഡ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ജോയിൻ ചെയ്യാം. ഓക്കെ, പിന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അപ്സ്റ്റോക്കിൻ്റെയും സെറോദിൻ്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതുതായിട്ട് ആർക്കെങ്കിലും അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ ആ ലിങ്ക് ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ആദ്യത്തെ സ്റ്റോക്ക് റെയ്മണ്ട് ലിമിറ്റഡ്. ഈ സ്റ്റോക്ക് നമ്മളിതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്, വീണ്ടും എനിക്ക് എൻ്റെ ചാർട്ടിൻ്റെ ലൈനെല്ലാം ഞാൻ ആഡ് ചെയ്തപ്പോൾ ഒരു നല്ലൊരു പൊസിഷനിലേക്ക് വന്ന് നിൽക്കുന്ന പോലെ തോന്നി. ഓക്കെ, ഇതൊരു ഡൗൺ ട്രെൻഡ് നടന്നിട്ടുണ്ട്. ഡൗൺ ട്രെൻഡിന് ശേഷം ഏകദേശം ഈ ഒരു ട്രെൻഡ് ലൈന് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണ്, സപ്പോർട്ട് റെസിസ്റ്റൻസ്. അതിനുശേഷം ഈ ട്രെൻഡ് ലൈന് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് കയറിയപ്പോൾ നമ്മുടെ ഈ 582 എന്നുള്ളൊരു സപ്പോർട്ട് എടുത്ത് വീണ്ടും കയറി അടുത്തൊരു റെസിസ്റ്റൻസിലേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. അത് നമ്മുടെ 689 ആണ്. സോ 689 ക്രോസ് ചെയ്യണമെങ്കിൽ ബൈ ചെയ്യാമെന്നാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. സോ നമ്മുടെ ടാർഗറ്റ് 829 ആണ്. മേ ബി അതും ബ്രേക്ക് ചെയ്യണമെങ്കിൽ തിരിച്ച് ഹോൾഡ് ചെയ്യുക, കാരണം അവിടെ നല്ലൊരു റെസിസ്റ്റൻസ് പൊസിഷനാണ് വന്ന് നിൽക്കുന്നത്, 829 എന്നുള്ളത്. ഒന്നുമില്ലെങ്കിൽ അതിൽ നിന്ന് തിരിച്ച് റിവേഴ്സ് എടുത്ത് ഇറങ്ങാം. അതല്ലാത്ത പക്ഷം അത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്യാം. ഓക്കെ, ചിലപ്പോൾ ഈ നമ്മുടെ ഈ ബയിങ് ലെവൽ ഉണ്ടല്ലോ, ഇത് റെസിസ്റ്റൻസ് എടുത്ത് തിരിച്ചിറങ്ങാനും മതി കേട്ടോ. സോ അത് നമുക്ക് മൂവ്മെൻറ്റ് നോക്കിയാൽ തന്നെ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഈ സ്റ്റോക്ക് എന്തായാലും വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വയ്ക്കാം. ഇനി അടുത്ത സ്റ്റോക്കിലേക്ക് പോവാം. അടുത്ത സ്റ്റോക്ക് വിപ്രോ ലിമിറ്റഡ് ആണ്. ഓക്കെ, ഈ സ്റ്റോക്കിൽ ഈ ഒരു സപ്പോർട്ട്, ഡൗൺ സൈഡ് ഈ ഒരു രണ്ട് സപ്പോർട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മുകൾ വശത്തും അതേപോലെ തന്നെ ഈ ഒരു ട്രെൻഡ് ലൈന് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് മൂന്ന് തവണ. സോ ഇത് ബ്രേക്ക് ചെയ്യുമോ എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇത് വീണ്ടും റെസിസ്റ്റൻസ് എടുത്ത് ഇറങ്ങാനും സാധ്യതയുണ്ട്. എങ്കിൽ കൂടെ നമുക്കിത് തിരിച്ചിറങ്ങിയാൽ തന്നെ ഈ ഒരു സപ്പോർട്ടഡ് വീണ്ടും എടുത്ത് മുകളിലേക്ക് കയറാം. അതല്ല, ഇനി ഇത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തുണ്ടാവും, നമുക്ക് കൺഫേം ബ്രേക്കിന് ശേഷം ഈ ഒരു മൂവ്മെൻറ്റ് കിട്ടും. ഇതുവരെ നമ്മുടെ ടാർഗറ്റ്, കാരണം ഇടയിൽ നമുക്കൊരു തടസ്സമില്ല. ഓക്കെ, സോ 727 വരയ്ക്ക് ആ ഒരു 720 റേഞ്ചിലേക്ക് മൂവ് ചെയ്യാനാണ് സാധ്യത, കാരണം നമുക്ക് ഇടയിൽ ഒരു തടസ്സമില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വാച്ച് ചെയ്ത് വയ്ക്കുക. മേ ബി ചിലപ്പോൾ ഇത് ഡൗണിലേക്ക് ആയിരിക്കും പോവാം റെസിസ്റ്റൻസ് എടുത്തിട്ട്. സോ ബ്രേക്ക് ചെയ്താൽ മാത്രം ഞാൻ ഈ പറഞ്ഞത്, വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക, കണ്ടിന്യൂ വാച്ച് ചെയ്യുക. ഓക്കെ, ചിലപ്പോൾ നാളെയാവാം, ചിലപ്പോൾ മറ്റന്നാളാവാം ഈ ഒരു ബ്രേക്കൗട്ട് നടക്കുന്നത്. ഓക്കെ, അടുത്ത സ്റ്റോക്ക് L&T ഫുഡ് ലിമിറ്റഡ്. ഓക്കെ, സോ ഈ സ്റ്റോക്ക് നമുക്ക് കാണാൻ പറയാൻ പറ്റുന്നുണ്ട്, ഡൗൺ സൈഡ് ഈ ഒരു ലൈന് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, രണ്ട് മൂന്ന് തവണ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ട്രെൻഡ് ലൈന് ഇപ്പോൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ട്രെൻഡ് ലൈൻ ഏകദേശം 70 above ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് ചെയ്തതിന് ശേഷം അത് ഏകദേശം 80 വരയ്ക്ക് ഒരു ത്രൂസ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പോക്കാണ്. സോ 80 ഇപ്പോഴും നമുക്ക് വാങ്ങാൻ പറ്റിയ ഒരു പൊസിഷനാണ്, കാരണം 80 നമുക്ക് ഈ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഇത് രണ്ട് തവണ ഓൾറെഡി എടുത്ത് റിവേഴ്സ് വന്നിരിക്കുകയാണ്, പിന്നെ ഇപ്പോൾ നമുക്ക് ഈ ഒരു ലെവൽ വന്നിട്ടുണ്ട്. ഓക്കെ, സോ 80 എന്നുള്ളത് ഒരു 81-82 above നമുക്കിതിലൊരു ബയിങ് ഓർഡർ കൊടുക്കാം. ഓക്കെ, സോ അതിൻ്റെ ടാർഗറ്റ് നോർമൽ നമ്മുടെ പഴയ ഹൈ 90 ആണ്. സോ ഇത് ഞാനിപ്പോൾ ഇവിടെ തന്നെ വീണ്ടും നമ്മുടെ ഈ റെസിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം. ഒരു 82 above നമുക്ക് എൻട്രി എടുക്കാം. അതല്ലാത്ത പക്ഷം ചിലപ്പോൾ പഴയ പോലെ തന്നെ റെസിസ്റ്റൻസ് എടുത്ത് ഇറങ്ങാൻ സാധ്യതയുണ്ട്. സോ 82 above നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ട്രെൻഡ് ലൈനിൻ്റെ ടോപ്പ് നമ്മുടെ 90 above വരയ്ക്കുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് സാധ്യതയുണ്ട്. ഓക്കെ, സോ ഈ സ്റ്റോക്ക് എന്തായാലും ആഡ് ചെയ്യുക. ഇനി 90 ബ്രേക്ക് ചെയ്യണമെങ്കിൽ കൺഫേം, അത് ഇയർലി ബ്രേക്കൗട്ടായി. ഓക്കെ, അത് വീണ്ടും ഹോൾഡ് ചെയ്യുക. നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ 90 ബ്രേക്ക് ചെയ്യണമെങ്കിൽ വീണ്ടും ഹോൾഡ് ചെയ്യുക. ഈ സ്റ്റോക്ക് എന്തായാലും നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അടുത്ത സ്റ്റോക്ക് TCS ആണ്. TCS ഈ ഒരു ട്രെൻഡ് ലൈൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഒരു അപ് ട്രെൻഡ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, നമുക്കിത് കണ്ടറിയാം, ഇതിൽ സെല്ലേഴ്സിൻ്റെ സ്ട്രെങ്ത് കമ്മിയായി വരികയാണ് അല്ലേ. ഈ അപ് ട്രെൻഡ് കൂടുന്തോറും സെല്ലേഴ്സിൻ്റെ സ്ട്രെങ്ത് കമ്മിയായി വരുന്നു. സോ ഈ ഒരു ബ്രേക്ക്, ഞാൻ ഇട്ടിരിക്കുന്ന ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ എന്തായാലും ഒരു നല്ലൊരു മൂവ്മെൻറ്റാണ് നമുക്ക് ഉണ്ടാവുക. അതിന് മുമ്പ് നമുക്ക് കണ്ടറിയാം, അതിന് മുമ്പ് ഒരു അക്യുമുലേഷൻ സ്റ്റേജാണ് അല്ലേ. അപ്പോൾ ഈ അക്യുമുലേഷൻ കഴിഞ്ഞ് ഒരു അപ് ട്രെൻഡിലേക്കുള്ള പോക്കാണ്. സോ ഇതൊരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, നമ്മുടെ സെല്ലേഴ്സിൻ്റെ സ്ട്രെങ്ത്
സ്ട്രെങ്ത് കമ്മിയായി 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 വരികയാണ്. സോ ഇതെന്തായാലും മേലേക്ക് പോകാനാണ് ചാൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ. സോ ഈ സ്റ്റോക്ക് എന്തായാലും വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാം. അടുത്ത സ്റ്റോക്ക് ആർദി ഇന്ത്യ ലിമിറ്റഡ്. ഈ സ്റ്റോക്ക് ഇപ്പം നമുക്ക് കണ്ടാൽ അറിയാം, രണ്ട് ട്രെൻഡ് ലൈനും ഞാൻ വരച്ചിട്ടുണ്ട്, ഒരു റെസിസ്റ്റൻസ് ലൈനും വരച്ചിട്ടുണ്ട്. സോ ഈ ട്രെൻഡ് ലൈന് സപ്പോർട്ട് എടുത്ത് പലതവണ കയറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു റെസിസ്റ്റൻസ് ലൈന്, ഈ റെസിസ്റ്റൻസ് ലൈന് ക്രോസ് ചെയ്യാനുള്ള ശ്രമമാണ്. സോ ക്രോസ് ചെയ്തിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ആക്ച്വലി, എങ്കിൽ കൂടെ നമ്മൾ വെയിറ്റ് ചെയ്യാം. ചിലപ്പോൾ ഇറങ്ങി നമ്മുടെ ഈ ഒരു ചുവട്ടിലുള്ള ഈ ഒരു ട്രെൻഡ് ലൈന് സപ്പോർട്ട് എടുത്ത് വീണ്ടും കയറാം, അതല്ലാത്ത പക്ഷം വീണ്ടും ഒരു അടുത്ത ചിലപ്പോൾ നാളേക്ക് തന്നെ വീണ്ടും ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. മുകളിലേക്ക് പോയാൽ ഏതുവരെ പോകും? ഈ 1100 എന്നുള്ള നമ്മുടെ ഈ റെസിസ്റ്റൻസിൻ്റെ ടോപ്പിൽ ടച്ച് ചെയ്ത് തിരിച്ചിറങ്ങാം, അതല്ലെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത് നമ്മുടെ ടോപ്പ് ടാർഗറ്റായ 1200 നിയർ വരയ്ക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. സീ സ്റ്റോക്ക് എന്തായാലും നോട്ട് ചെയ്ത് വയ്ക്കുക. ഈ പറഞ്ഞ രീതിയിലാണ് നമ്മുടെ പോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻട്രി എടുക്കാം. ഓക്കെ, അടുത്ത സ്റ്റോക്ക് 20 മൈക്രോൺസ് ലിമിറ്റഡ്. ഈ സ്റ്റോക്ക് ഈ ഒരു ചാർട്ട് പാറ്റേൺ രൂപത്തിലാണ് വന്ന് നിൽക്കുന്നത്. സോ ഇതിലും അതേപോലെ തന്നെ നമ്മുടെ സെല്ലേഴ്സിൻ്റെ സ്ട്രെങ്ത്ത് കമ്മിയായി കമ്മിയായി വരുന്നുണ്ട്. സോ അത് മാത്രമല്ല, ഈ ഒരു ബ്രേക്കിംഗ് പൊസിഷനിലേക്കാണ് വന്ന് നിൽക്കുന്നതും. ഈ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ എന്തായാലും നമുക്ക് 62 എന്നൊരു 70 വരയ്ക്കുള്ള ടാർഗറ്റ് എന്തായാലും നമുക്ക് കൺഫേം ആണ്. സോ അതും ബ്രേക്ക് ചെയ്യാൻ നമുക്ക് ഹോൾഡ് ചെയ്യാം. ഓക്കെ, അടുത്ത സ്റ്റോക്ക് ഓറിയൻ്റ് ലാബോറട്ടറീസ്. ഇത് ഒരു 36.8 ഇപ്പോൾ നിൽക്കുന്നത്. 37 above നമുക്ക് ബൈയിങ് ഓർഡർ ഉണ്ട്. അത് നമ്മൾ ടാർഗറ്റ് ഫസ്റ്റ് ടാർഗറ്റ് 40 40 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒരു 45 വരയ്ക്ക് എന്തായാലും ഒരു മൂവ്മെൻറ്റ് നമുക്ക് കൺഫേം ചെയ്യാം. കാരണം 40 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇടയിൽ നമുക്ക് തടസ്സങ്ങളൊന്നുമില്ല. അത് കാരണം ഒരു 45 നമുക്ക് സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് എടുക്കാം. ഓക്കെ, അതിനുശേഷം പിന്നീട് നോക്കാം. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ടാർഗറ്റ് 40, സെക്കൻഡ് ടാർഗറ്റ് 45, 37 above ബൈ ചെയ്യാം. അടുത്ത സ്റ്റോക്ക് വർദ്ധമാൻ ടെക്സ്റ്റൈൽസ്. ഈ സ്റ്റോക്ക് ഈ ഒരു ട്രെൻഡ് ലൈന് സപ്പോർട്ട് എടുത്ത് കയറിയിട്ടുണ്ട്, ഒരു അപ് ട്രെൻഡ് കൂടെയാണ്. അത് മാത്രമല്ല, നമ്മുടെ ഈ റെസിസ്റ്റൻസ് ലൈന് ബ്രേക്കിംഗ് പൊസിഷനിലേക്കാണ് വന്ന് നിൽക്കുന്നത്. ഇത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ എന്തായാലും നാളേക്കൊരു പോസിറ്റീവ് ട്രെൻഡ് ആയിരിക്കും നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിക്കുക. എന്തായാലും ഇതും വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇത്രയും സ്റ്റോക്കാണ് നമുക്ക് നാളേക്കുള്ള വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കാനുള്ളത്. പറഞ്ഞ രീതിയിലുള്ള മൂവ്മെൻ്റ് ആണെന്ന് കണ്ടെന്ന് വെച്ചാൽ നമുക്ക് എൻട്രി എടുക്കാം. അതല്ല, ചിലപ്പോൾ എൻട്രിക്ക് ശേഷം ചിലപ്പോൾ ഓപ്പോസിറ്റ് ആവണമെങ്കിൽ പഴയൊരു സിംഗിളോ ബ്രേക്ക് ചെയ്ത് ചോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ എക്സിറ്റ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിനോടൊപ്പം നമ്മൾ ഒന്നുകൂടെ പറയാം, നമ്മളൊരു സ്വിംഗ് ട്രേഡ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇപ്പോൾ 10-25 പേര് ജോയിൻ ചെയ്തു. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആ കോഴ്സിൽ ജോയിൻ ചെയ്യാം. സ്വന്തമായിട്ട് ട്രേഡ് ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടാക്കിയെടുക്കുക എന്നാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം, എൻ്റെ ഈ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.